തലസ്ഥാന ജില്ലയിൽ പക്ഷിപ്പനി സംബന്ധിച്ച് ജാഗ്രത വേണമെന്ന് ഡിഎംഒ. ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലും ജില്ലയിൽ ജാഗ്രത വേണമെന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് ഷിനു അറിയിച്ചത്. പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് പകരുന്ന പനി ചില സാഹചര്യങ്ങളിൽ മനുഷ്യരിലേക്കും പകരാനിടയുണ്ട്. പക്ഷികളുടെ വിസർജ്യത്തിലൂടെയും അവയുടെ ശരീരശ്രവങ്ങൾ വഴിയും വായുവിലൂടെയുമാണ് രോഗം പടരുന്നത്. അതിനാൽ പക്ഷികളുമായി അടുത്തിടപഴകുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. പക്ഷികളെ പരിപാലിക്കുമ്പോൾ കൈയുറയും മുഖാവരണവും ധരിക്കണമെന്നും ഡിഎംഒ അറിയിച്ചു. പരിപാലനത്തിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. പനി, തലവേദന, ശരീരവേദന, മൂക്കൊലിപ്പ്, ചുമ, കഫക്കെട്ട്, മഞ്ഞ നിറത്തിലുള്ള കഫം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. പക്ഷികൾ, കോഴികൾ, താറാവുകൾ എന്നിവ അസ്വാഭാവികമായി ചത്തുപോയാൽ വിവരം ഉടനെ ആരോഗ്യ വകുപ്പിനെയോ മൃഗസംരക്ഷണ വകുപ്പിനെയോ അറിയിക്കണമെന്നും ഡിഎംഒ അറിയിച്ചു. അതേസമയം പക്ഷിപ്പനിയെ കഴിഞ്ഞ ദിവസം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തികളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷിപ്പനിയെ സംസ്ഥാന ദുരന്തത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി അനിമൽ ഹസ്ബൻഡറി ഡയറക്ടർ ഡോക്ടർ കെ എം ദിലീപാണ് അറിയിച്ചത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, കുട്ടനാട് താലൂക്കുകളിലും കോട്ടയം, നീണ്ടൂരിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പക്ഷിമാംസം, മുട്ട തുടങ്ങിയവ കൈമാറുന്നതുൾപ്പെടെയുള്ള നടപടികൾ നിയന്ത്രിക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. അതേസമയം മറ്റ് ജില്ലകളിൽ ഈ നിയന്ത്രണം തൽക്കാലം ബാധകമല്ലെന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് കോഴിയും മുട്ടയും കൊണ്ടുവരുന്നതിന് തമിഴ്നാട്ടിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.